പണ്ട് പണ്ട്, അതായത് ഞാനൊക്കെ ചെറുപ്പമായിരുന്ന അവസരത്തിൽ, ഒരു ചെറുപ്പം എന്ന് പറഞ്ഞാൽ ഒരു 7-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നു, ആ സമയത്താണ് ഈ ട്രാക്ടറൊക്കെ ആദ്യമായിട്ട് വന്നത്. അന്നാണ് 5-8 കൃഷി, 5-8 നെല്ല് ഒക്കെ വന്നത് അന്ന് ആ ഇടയ്ക്കാണ്. അപ്പോൾ ഈ കണ്ടത്തിലൊക്കെ നിറയെ മീനുകളും എല്ലാമായിരുന്നു. ഈ ട്രാക്ടർ വന്നതോടുകൂടി ആൾക്കാരിത് കാണാനും ഈ കണ്ടത്തിൽ ഇറക്കണതും ദൂഴണതും ഒക്കെ ഈ വരമ്പത്തിൻ്റെ ചുറ്റും നിന്ന് കാണാനായിരുന്നു. കുറേ പേര് ഈ ട്രാക്ടറിൻ്റെ പിന്നാലെ നടന്ന് വലിയ വലിയ മീനുകൾ അതിൻ്റെ ഉള്ളിലിടും, അതോ കേരളം പുറഞ്ഞിടും. അവരൊക്കെ ആ മീനൊക്കെ എടുക്കലും ഒക്കെ വലിയൊരു ഉത്സവം പോലെയായിരുന്നു, എല്ലാവരും ഇത് കാണാൻ വരുന്നതായിരുന്നു. ഇപ്പോൾ ആ സ്ഥാനത്ത് മീനൊന്നും ഇല്ല, ആകെപ്പാടെ ചെറിയ ചെറിയ എന്തെങ്കിലും പ്രാണികളൊക്കെ ഉണ്ടല്ലോ, അതാ കൊക്കുകളൊക്കെ വന്ന് പെട്ടുന്നു. വേറെ കാണാനാരുമില്ല, കേൾക്കാനാരുമില്ല. നമ്മുടെ തൊട്ടും മുറ്റത്തുള്ള പറമ്പ് ഇത് കണ്ടല്ലേ, ഒരു 3 ഏക്കറോളം ഉണ്ട്, പുല്ല് പിടിച്ച് കിടക്കായിരുന്നു. അന്നാ ഇപ്പോൾ അരിവിലൊക്കെ കൂടല്ലേ, 60 രൂപ കണ്ടായി. അന്നാ കൃഷി ഇറക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇനി ആ ട്രാക്ടറിൻ്റെ ആൾക്ക് കഞ്ഞി വെച്ച് കൊടുക്കണം, ഇനി കറി ഉണ്ടാക്കി കൊടുക്കണം. അതായാലും കഞ്ഞിയൊക്കെ അടപ്പത്തിട്ടുണ്ട്, ഇനി ബീൻസൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചുമ്മാ അടപ്പിലേക്ക് കയറി. നമുക്ക് കറി ഉണ്ടാക്കാം. കൊയ്യടി താളത്തിൽ കൊയ്യടി, താഴെ പാടത്തെ പിന്നാളെ, നീട്ടി കൊയ്യടി നീളത്തിൽ കൊയ്യടി, നീല താമര കണ്ണാളെ, താഴ്ത്തി കൊയ്യടി താളത്തിൽ കൊയ്യടി, താഴെ പാടത്തെ പിന്നാളെ, ആ നീട്ടി കൊയ്യടി നീളത്തിൽ കൊയ്യടി, നീല താമര കണ്ണാളെ. നേരം പോയി നേരം പോയി പൂക്കൈത മറ പറ്റി, ഏനെൻ്റെ മാടത്തിങ്കൽ പോകും നേരം. നേരം പോയി നേരം പോയി പൂക്കൈത മറ പറ്റി, ഏനെൻ്റെ മാടത്തിങ്കൽ പോകും നേരം. പാടവരമ്പിൽ നിന്ന് പാദമുടക്കുന്നോനെ, പാടവരമ്പിൽ നിന്ന് പാദമുടക്കുന്നോനെ, നേരം പോയി നേരം പോയി മാറിത്തായോ. കറ്റമേതിച്ചതില്ല, നെല്ലു പുഴുങ്ങിയില്ല, നെല്ലൊന്നുണങ്ങിക്കിട്ടാൻ വെയിലും വേണ്ടേ. കറ്റമേതിച്ചതില്ല, നെല്ലു പുഴുങ്ങിയില്ല, നെല്ലൊന്നുണങ്ങിക്കിട്ടാൻ വെയിലും വേണ്ടേ. നേരം പോയി നേരം പോയി അത്തം തെളിഞ്ഞാൽ പിന്നെ പത്തില്ല നാള് തീരൂ ഓണത്തിന്.